അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റഫറൻസ് ടാബിൽ നമുക്കറിയാം തബ്വീബുൽ മറാജിയിൽ ക്യാപ്ഷൻസ് എന്ന് പറയുന്ന തസ്മിയാത്ത് തൗലിഹിയ ഇദ്രാജ് തസ്മിയാത്ത് തൗലിഹിയ ഇൻസെർട്ട് ക്യാപ്ഷൻസ് എന്ന് പറയുന്നൊരു ഏരിയയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസെർട്ട് സൈറ്റേഷനാണ് പഠിച്ചിരുന്നത്. സൈറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സോഴ്സിനെ കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുക എന്നുള്ളതാണ്, അതിലേക്കുള്ള സൂചനയാണ്. എന്നാൽ ഇൻസെർട്ട് ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ലേബൽ യുവർ ഒബ്ജക്റ്റ് ഓർ പിക്ചർ എന്ന് പറയും. നമുക്കറിയാമല്ലോ, നമ്മൾ ബുക്കുകളിൽ കാണാം, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ കാണാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റിപ്പോർട്ടുകളിലോ കാണാം, ഫിഗർ 1 ഫിഗർ 2 എന്നൊക്കെ കാണാറുണ്ട്. അതുപോലെ ടേബിൾ 1 ടേബിൾ 2 ടേബിൾ 1 ഓഫ് 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചാപ്റ്ററിനനുസരിച്ച് പിക്ചറുകൾ അതിനനുസരിച്ച് നമ്പർ കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ടാകും. അതുപോലെ ഇവിടെയും നമ്മൾ പഠിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ കൊടുക്കുക. അങ്ങനെ നമ്പർ കൊടുത്ത ഐറ്റംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കാൻ പറ്റും, ടേബിൾ ഓഫ് ഫിഗേഴ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ ഉണ്ടാക്കിയാലുള്ള മെച്ചം, നമുക്കതൊരു പേജിലേക്ക് അതിൻ്റെ ലിസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് എത്ര പേജുള്ള ഫയലാണെങ്കിലും ആ പേജിലേക്ക് ഈ പിക്ചർ എവിടെയാണ് ഉള്ളത് ആ പേജിലേക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് പിക്ചറുകൾ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്, ടേബിളുകൾ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഇപ്പോൾ റിസർച്ചിൽ നമുക്കിങ്ങനെ പല രീതിയിലുള്ള പിക്ചറുകളോ അതുപോലെ ഇങ്ങനെയുള്ള പിന്നെ ഷെക്കിലുകളോ അഷ്കാലുകളോ ഒക്കെ വരാം, ടേബിളുകളൊക്കെ വരാം. അപ്പോൾ ഞാനതിനൊക്കെ എങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ ഒരു ഇതെടുക്കുന്നു, ഇങ്ങനെ ഒരു പിക്ചർ എടുക്കുന്നു. ആ പിക്ചറിൽ നമുക്ക് പിക്ചറിന് ക്യാപ്ഷൻ കൊടുക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പിക്ചറിന് സൂറത്ത് എന്നിവിടെ വന്നിട്ടുണ്ട്. ഈ സൂറത്തിനെ ഞാനിവിടെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റസൂം തൗലിഹി എന്നാണ് വന്നിട്ടുള്ളത്, സ്മാർട്ട് ആർട്ട് എന്നുള്ളതിന് വന്ന്. അപ്പോൾ ഞാനിവിടെ പിക്ചർ എന്ന് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പിക്ചർ എന്നുള്ളത് ഇവിടെ ഇല്ല, ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു പിക്ചർ എന്നുള്ള സൂറത്ത് എന്ന് പറയുന്ന ലേബൽ എങ്ങനെ ഉണ്ടാക്കാം? നമുക്കിവിടെ പുതിയൊരു ലേബൽ ഉണ്ടാക്കാം. ഞാനിവിടെ ന്യൂ ലേബൽ എന്ന് കൊടുക്കുന്നു, അതിൽ സൂറത്ത് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സൂറ നമ്പർ 1 എന്നുള്ളത് വരും, സൂറ റഖം നമ്പർ റഖം വാഹിദ് എന്നുള്ളത് വരും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പിക്ചറിൻ്റെ താഴെ സൂറത്ത് വാഹിദ് എന്നുള്ള വാഹിദ എന്നുള്ള സൂറ ലൂല എന്നുള്ളത് വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഞാനിവിടെ വേറൊന്നുള്ളത് ഇവിടെ ടേബിളാണ്. ഈ ടേബിളിനെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ടേബിളിന് സൂറത്ത് നല്ലതല്ല കൊടുക്കേണ്ടത്, പകരം നമുക്ക് ജദുവല് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ജദുവലെടുത്തു, ജദുവല് വാഹിദ് അല്ലേ, ആദ്യത്തേതാണ്. അപ്പോൾ ജദുവല് വാഹിദ് എന്നുള്ളത് അതിൻ്റെ ഒരു സൈഡിൽ വന്നു, ഇവിടെ അത് വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്, ഈ പിക്ചർ എടുത്തു. ഈ പിക്ചർ എടുത്തിട്ട് ഇത് നമ്മൾ സ്മാർട്ട് ആർട്ട് എന്നാണ് പറയാറുള്ളത്. സ്മാർട്ട് ആർട്ടിന് ഇതിന് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം. അതിന് നമ്മൾ സ്മാർട്ട് ആർട്ട് എന്നുള്ളത് തന്നെ കൊടുത്തു, റുസൂം തൗലിഹി നമ്പർ 1 കൊടുത്തു. അപ്പോൾ റുസൂം തൗലിഹി നമ്പർ 1 കൊടുത്തു. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിന് നമ്മൾ ഓരോന്നിനും നമ്പർ കൊടുത്തു. അടുത്തതൊരു പിക്ചറാണ്, ഈ പിക്ചറിൽ നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുകയാണ്. പകരം ഞാനിവിടെ സൂറത്ത് എന്നെടുത്തു. അപ്പോൾ സൂറത്ത് 2 എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ രണ്ടാമത്തെ പിക്ചറാന്ന് വന്നു. ദെൻ ഇതിന് നമുക്കതുപോലെ ഇൻസെർട്ട് ക്യാപ്ഷൻ കൊടുക്കാം. ഇവിടെ പിക്ചറിന് പകരം ജദുവല് തിരഞ്ഞെടുത്തു, ഓട്ടോമാറ്റിക്കായിട്ട് ജദുവല് 2 എന്ന് വന്നു. ദെൻ ഷെക്കിലിനും ഇവിടെ നമുക്ക് ഇൻസെർട്ട് ക്യാപ്ഷൻ കൊടുക്കാം. ഇവിടെ നമ്മൾ അതിന് പറ്റിയതൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് പുതിയതൊന്ന് നമുക്ക് കൊടുക്കാം. പുതിയത് കൊടുക്കുമ്പോൾ ഷെക്കില് എന്ന് ഞാൻ കൊടുത്തു, ഷെക്കില് 1 അല്ലേ. ഷെക്കില് എന്ന് കൊടുത്താൽ ഷെക്കില് 1 വാഹിദ് എന്നുള്ളത് വന്നു. ഓക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ താഴെ ഷെക്കില് 1 വന്നിട്ടുണ്ടാവും. ദെൻ അടുത്തൊരു ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നിനും നമുക്കിവിടെ കൊടുക്കാം. ഇൻസെർട്ട് ക്യാപ്ഷൻ കൊടുക്കുന്നു, സൂറത്ത് എന്ന് തിരഞ്ഞെടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ സൂറത്ത് 3 പിക്ചർ 3 ഇതിലുള്ള ഈ ഫയലിലുള്ള മൂന്നാമത്തെ പിക്ചർ വന്നു. അതുപോലെ ടേബിളിന് ഞാൻ കൊടുക്കുന്നു, സൂറത്തിന് പകരം ജദുവലെന്ന് കൊടുക്കുന്നു, അത് മൂന്നാമത്തതാണ്, അതുകൊണ്ട് ജദുവല് 3 എന്ന് വന്നു. ഇവിടെ ഷെക്കിലുണ്ട്, ഈ ഷെക്കിലിനും ഞാനിവിടെ ക്യാപ്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഷെക്കിലിന് ഞാനിവിടെ ഷെക്കില് എന്നെടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഷെക്കിലാണല്ലോ നമ്മളിവിടെ കൊടുത്തത്, രണ്ടാമത്തെ ഷെക്കിലാണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു.
ഇനി അടുത്തതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നമ്മളുടെ തീസിസിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഡോക്യുമെൻറ്റിലുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അതിനെ ക്യാപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞു അല്ലേ. പിക്ചറിന് കൊടുത്തു, ടേബിളിന് കൊടുത്തു, അതുപോലെ തന്നെ ഷെക്കിലുകൾക്ക് കൊടുത്തു, സ്മാർട്ട് ആർട്ടിന് കൊടുത്തു, ഇങ്ങനെ എനി കമ്പോണൻ്റ് ചാർട്ടാവാം എന്ത് കൊടുക്കും നമുക്ക്. നമ്മൾ ഇൻസേർട്ട് ടൂള് വെച്ചുകൊണ്ട് നമുക്കിവിടെ പല രീതികളുണ്ട്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഉണ്ടാവും, ഇക്വേഷൻസ് കൊടുത്താൽ ഈ ഇക്വേഷൻസിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ ക്യാപ്ഷൻ കൊടുക്കാം. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് റെഫറൻസിൽ തന്നെ പോയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കിവിടെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ എന്താണ് തീസിസിൽ ഇപ്പോൾ ഒരു 100-350 പേജുള്ള തീസിസാണെന്ന് കൂട്ടാം. 350 പേജുള്ള തീസിസിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പിക്ചറുകളുടെ ഒരു ലിസ്റ്റ്, ഒരു ഫിഹറസ്റ്റ്, ഒരു ഇൻഡെക്സ് ഉണ്ടാക്കണമെന്ന് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ പിക്ച സിസ്റ്റത്തിൽ ഈ ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള പിക്ചറുകളുടെ ഒരു ഇൻഡെക്സ് എടുക്കണം. അപ്പോൾ ടേബിൾ ഓഫ് ഫിഗർ എന്നുള്ളത് എടുക്കുക. ടേബിൾ ഓഫ് ഫിഗേഴ്സ് എന്നുള്ളതിലെടുത്തിട്ട് നമ്മളെവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ റൈറ്റ് അലൈൻ എന്നുള്ളത് കൊടുക്കുക. റൈറ്റ് അലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ പേജ് വരാൻ വേണ്ടിയിട്ടാണ്. അതല്ല, ഇങ്ങനെ പിന്നെ ഐഫോൺ ഇട്ടും കാണ്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഞാൻ രണ്ടിൻ്റെയും മോഡൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഷെക്കിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഷെക്കിലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫോർമാറ്റ് ആ രണ്ടെണ്ണമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഷെക്കിൽ വണ്ണ്, ഷെക്കിലിട്ടു. അതിൻ്റെ പേജ് നമ്പർ ഇതാണ്, രണ്ടാമത്തേതിലും അതുപോലെ മൂന്നാമത്തേതിലുമാണ്. ഇവിടെ ഞാൻ ഷെക്കിൽ ടൂലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ഷെക്കിൽ വണ്ണിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെക്കിൽ വാഹിദിലേക്ക് പോയി. ഇതാണ് അവിടുത്തെ രീതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് ഉണ്ടാക്കാൻ പറ്റി. ഇൻഡെക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിനെ ക്ലിക്ക് ചെയ്യണോടുകൂടി പോകാൻ പറ്റും. അതുപോലെ ഞാൻ വേറൊരു മോഡൽസ് എന്ന് പറഞ്ഞത്, ഇവിടെ ഇൻസെർട്ട് ടേബിളിൽ തന്നെ ഇവിടെ ഷെക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഷെക്കിലിൽ ഇത് ഞാൻ ഒഴിവാക്കി, ആ ലൈൻ വരുന്നത് ഒഴിവാക്കിയാൽ ഇതേ രൂപത്തിലാണ് വരിക. അപ്പോൾ അത് ആൾറെഡി ഒഴിവാക്കാൻ പറയും. അപ്പോൾ ആൾറെഡി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷെക്കിൽ തിരഞ്ഞെടുത്തിന്നല്ലോ, അപ്പോൾ അതിനെ ഒഴിവാക്കിയാൽ കണ്ടോ ഇവിടെ വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ അത് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഷെക്കിൽ വാഹിദ്, ഷെക്കിൽ സാനി എന്നുള്ളത് പേജ് നമ്പർ അടക്കം ഇവിടെ വന്നു. ദെൻ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പിക്ചറുകളുടെ ഇത് കൊണ്ടുവരാൻ പറ്റും. പിക്ചറുകളുടേത് എടുക്കുമ്പോൾ ഞാനിതുപോലെ സൂറത്ത് എന്നെടുത്തു. സൂറത്ത് എന്നെടുത്തിട്ട് ഇത് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സൂറത്ത് ഇവിടെ വന്നു. അവിടെ മൂന്ന് പിക്ചറുകൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് പിക്ചറുകളുടേതും ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഒന്നാമത്തെ പിക്ചറിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ഒന്നാമത്തെ പിക്ചറിലേക്ക് നമ്മൾ വന്നു. ഇതാണ് ഒന്നാമത്തെ പിക്ചർ. അങ്ങനെ നമുക്ക് ഏത് പിക്ചറിലേക്ക് വേണമെങ്കിലും, ഇതിപ്പോൾ ഒരു 100-350 പേജിന് ശേഷമാണ് ഇത് ഇൻസേർട്ട് ചെയ്തതെങ്കിലും നമുക്കതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ രണ്ടാമത്തെ പിക്ചറിലേക്ക് പോകാൻ പറ്റി. ഇങ്ങനെ ഓരോന്നിലേക്കും നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇവിടെ ഇൻസെർട്ട് ചെയ്യാവുന്ന റെഫറൻസിൽ ഇൻസെർട്ട് ടാബിൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ജദുവലുകളുണ്ട്. അപ്പോൾ ജദുവലുകൾ ഉണ്ടാകുമ്പോൾ ജദുവല് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ കൊടുക്കുക. ജദുവല് ഇവിടെ വന്നു. ഒന്നാമത്തെ ജദുവല് ഒന്നാമത്തെ പേജിൽ, രണ്ടാമത്തെ ജദുവല് രണ്ടാമത്തെ പേജിൽ, മൂന്നാമത്തെ ജദുവല് മൂന്നാമത്തെ പേജിൽ. കണ്ടോ, ഇവിടെ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, അതോടുകൂടി ഒന്നാമത്തെ ജദുവലിലേക്ക് പോയി. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഇൻഡെക്സുകൾ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ പിക്ചറുകളുടെ ഇൻഡെക്സ് എടുക്കാം, ഈ സിസ്റ്റത്തിൽ ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള പിന്നെ ടാബിളുകൾ എത്രയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻഡെക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഉള്ളു നമ്മൾ ചെയ്യാനുള്ളത്, റുസൂമാത്ത് തൗലീഹിയ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. റസ്മ തൗലീഹി, റസ്മ തൗലീഹിയിലും അതുപോലെ നമുക്കൊരു ഓപ്ഷൻ ഒന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ടാവും. റസ്മ തൗലീഹി ഒന്ന് മാത്രമേ ഉള്ളൂ, കാരണം നമ്മളാകെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇവിടെ വന്നു. ഈ റസ്മ തൗലീഹി ഒന്നിലേക്ക് ഞാനിവിടെ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒന്നിലേക്ക് പോയി. ഇതാണ് റുസൂമ തൗലീഹിയ ഒന്ന് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ ക്യാപ്ഷൻസ് കൊടുക്കാം. ഇനി അടുത്തത് ഇവിടെ ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മളിതിൻ്റെയൊക്കെ ഷെക്കിലുകൾ ഇട്ടിട്ടുണ്ട്. ഷെക്കിൽ ഒന്നുള്ളൂ, റുസൂമ തൗലീഹിയ ഒന്നുള്ളൂ, ഷെക്കിൽ രണ്ടെണ്ണം ഉണ്ട്, റുസൂമ തൗലീഹിയ ഒന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു റുസൂമ തൗലീഹിയ ഇൻസെർട്ട് ചെയ്യണം. ഇതിനകത്ത് ഇവിടെ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ
page number okay onnile cheya da ibada njan cursor kodukunu cursor kodutittu njan ibada oru resume tholiye insert cheyunu ibada resume tholiye smart art il oru model njan ibada insert cheyunu okay kodukunu appo ingane okay koduthu njan idine endiyan patti njan ee sadhanathinu ee content ne njan reference poittu insert caption koduthu Shekele and the Ladana, but a portal of pocket number, resume told the E and the two. Up a random automatic at number one, but automatic at number and one. Sherasma told the E, but a list on the old law. Alla. Avamaki then Amak and the Ambatum in Adena update Yambatum with an updated table of Vodka. Update page numbers only, a little entire table in the Vodka, entire table of Vodka, but a Kana. And the table Namaka totally per under under. Upon Namaka update Yambati. Abrandamata the Vada, Munamata Pagilan and Ivada, Munanta Pagil, Randamata Rosumutu Lady and Day. Upon Namakam and Srakan Lade, Ivada, E reference table, Itrain Kiringalana, Namucha. Endakaja the insert caption varno, insert table of figures varno. Update table is the table ano update cheyandathu nammal adu select cheyunu adine update cheyunu ini adutha oru reethi idine namakku ide prakaram thana namakku cross reference cheyyam cross reference nammal ivide insert il padichittundayirunnu ivide oru cross reference padichirunde adhe karyam thanneyana nammal ivideyum cross reference il padikkunnu endana cross reference padikkunnathu nammal annu parneyirunnu tag endana bookmark cheyidathu allengil number illa items ne അല്ലെങ്കിൽ പിക്ചറുകൾ അങ്ങനെ ഏതിനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ ക്രോസ് റെഫറൻസ് ചെയ്യാം അപ്പോൾ ഇതൊരു ക്രോസ് റെഫറൻസിംഗ് തന്നെയാണ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തെങ്കിലും ഇതും ഒരു ക്രോസ് റെഫറൻസിംഗ് ആണ് കാരണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊരു ക്രോസ് റെഫറൻസിംഗ് ആണ് ഇനി തിരിച്ച് നമുക്ക് ഇവിടെ ഒരു ക്രോസ് റെഫറൻസിംഗ് നടത്താം ഇവിടെ ക്രോസ് റെഫറൻസിംഗ് ഏതാണ് വേണ്ടത് നമ്പർ പാരഗ്രാഫ് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമ്പേർഡ് ഐറ്റംസിന് പകരം ഞാൻ ഇവിടെ ജെതുവല് എന്നെടുത്തു അപ്പോൾ ജെതുവല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ഇൻസേർട്ട് കൊടുത്തു രണ്ട് ഇൻസേർട്ട് കൊടുത്തു മൂന്ന് ഇൻസേർട്ട് കൊടുത്തു അപ്പോൾ ഇത് ക്രോസ് റെഫറൻസിംഗ് ചെയ്യലാണ് ഇത് ടേബിൾ ഇൻസേർട്ട് ചെയ്യണമല്ല നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റിൽ പറയുന്നിടത്ത് രണ്ടാമത്തെ ടേബിളിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ജസ്റ്റ് ഇത് കൊടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ടേബിളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ ടേബിളിലേക്ക് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിനെ ഒരു മിനിറ്റ് ഇപ്പോൾ ഈ ഒരു കാര്യത്തെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിവിടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ കൊടുന്നും കണ്ടാണ് അതിനെ പേസ്റ്റ് ചെയ്ത് അതായത് ഞാനിവിടെ ക്രോസ് റെഫറൻസ് കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ക്രോസ് റെഫറൻസ് കൊടുക്കുകയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എത്ര ഇതിലേക്ക് പോകും ദ ടേബിൾ ത്രീയിലേക്ക് പോയി അപ്പോൾ ഇത് എവിടെ വന്നിട്ട് നമുക്ക് ക്രോസ് റെഫറൻസിങ് കൊടുക്കാം ഇവിടെ നമ്മൾ ചെയ്തത് അതിൻ്റെ ടേബിളുകൾ ഇൻസെർട്ട് ചെയ്യുക അതിൻ്റെ പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ച എന്താണ് ചിത്രങ്ങളുടെയും ടേബിളുകളുടെയും ഒക്കെ മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് ഇൻസെർട്ട് ചെയ്യുകയാണ് ചെയ്തത് നേരെ മറിച്ച് ക്രോസ് റെഫറൻസിങ് അങ്ങനെയല്ല ക്രോസ് റെഫറൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ തീസിസിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടൻറ്റിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇന്ന കണ്ടൻറ്റിലേക്ക് പോകണം എന്നതിനൊരു ക്രോസ് റെഫറൻസ് കൊടുക്കുന്നതാണ് ഇത് അപ്പോൾ ഞാൻ നീ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ പേജ് മൂന്നിൽ ഒന്നാമത്തെ പേജിൽ പിക്ചർ വൺ ഉണ്ട് അപ്പോൾ ക്രോസ് റെഫറൻസ് കൊടുത്തു ക്രോസ് റെഫറൻസിൽ കൊടുത്തിട്ട് ഞാനിവിടെ സൂറത്ത് നിന്ന് കൊടുത്തു സൂറത്ത് നിന്ന് കൊടുത്തിട്ട് പിക്ചർ വൺ മാത്രം എടുത്ത് ഇൻസേർട്ട് ചെയ്തു ഓക്കെ കൊടുത്തു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എവിടേക്ക് പോകും പിക്ചർ വണ്ണിലേക്ക് പോകും ഇതാണ് ക്രോസ് റെഫറൻസിങ് നമുക്ക് നമ്മളുടെ തിസീസിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ വളരെ പെട്ടെന്ന് നീക്കണമെങ്കിൽ അതിനെ റെഫറൻസ് സൈറ്റിന് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഞാനിവിടെ ഇവിടെ ഒരു ഇൻസെർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ അടുത്തൊരു കാര്യം നമുക്ക് ഇൻസെർട്ട് ചെയ്യാം എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം ക്രോസ് റെഫറൻസിൽ പോകുന്നു ക്രോസ് റെഫറൻസിൽ പോയിട്ട് പിക്ചറിന് പകരം ഞാനിവിടെ ഷെക്കിൽ എന്നെടുക്കുന്നു ഷെക്കിലിൽ രണ്ടാമത്തെ ഷെക്കിലാണ് എടുക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ഷെക്കിൽ ഞാനിവിടെ ഇൻസെർട്ട് ചെയ്തു ഇനി ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ ഷെക്കിലേക്ക് പോയി ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇൻസെർട്ട് ക്യാപ്ഷനിലും
insert table figure lum update table adu pole thana cross reference ithreyumana idinagathe namakku manasilakkanullathu ee video le nammal ennu padikkunnathu reference table index ennathile oru mark entry ennu parayanodulla index undu adayathu idondu udheshile table of content alla marichu nammal oru thesis okke cheythale sthalangalude index undakkam prashastraya vyaktigalude index undakkam പുസ്തകങ്ങളുടെ ഇൻഡെക്സ് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഏത് പദമാണോ ആ പദത്തിനെ ബേസ് ചെയ്തിട്ട് അത് എവിടെയൊക്കെ വന്നിട്ടുണ്ട് ഏതെല്ലാം പേജിൽ വന്നിട്ടുണ്ട് അതിൻ്റെ നമ്പർ സഹിതം പേജ് നമ്പർ സഹിതം ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ മാർക്ക് എൻട്രി എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ മാർക്ക് എൻട്രി ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് പദമാണോ മാർക്ക് എൻട്രി ചെയ്യേണ്ടത് അത് ലിസ്റ്റിൽ വരേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിവിടെ അത്തിബ എന്നത് ഇവിടെ എനിക്ക് ലിസ്റ്റിൽ വരണം അപ്പോൾ ഞാനിവിടെ മാർക്ക് എൻട്രി കൊടുത്തു മാർക്ക് എൻട്രി കൊടുക്കുമ്പോൾ മെയിൻ എൻട്രി അത്യബ സബ് എൻട്രി കൊടുക്കണേ കൊടുക്കാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇനി ഇവിടെ ഞാൻ മാർക്ക് ആൾ എന്നുള്ളത് കൊടുക്കണം ഇപ്പോൾ ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം അത്യബ എന്നുള്ളത് വരുമ്പോൾ ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം മാർക്ക് ആൾ എന്ന് കൊടുത്താൽ അത്യബ എന്നുള്ളത് ഈ പദ ഈ ഫയലിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മാർക്ക് ഇടാം കണ്ടോ അത്യബ എന്നുള്ളതിൻ്റെ കൂടെ ഒക്കെ ഒരു എക്സ് ഇ വെച്ചും കൊണ്ടുള്ളൊരു മാർക്ക് വന്നു ഓക്കെ ഇതിന് ഞാൻ മാർക്ക് കൊടുത്തു ഇനി അടുത്തത് ഞാനിവിടെ അസിഹാഫ എന്നുള്ളതും കൊടുക്കണം അസിഹാഫ എന്നത് ഏതൊക്കെ പേജിലുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് എൻട്രി കൊടുത്തു മാർക്ക് ആൾ കൊടുത്തു ഓക്കെ കൊടുത്തു പിന്നെ അൽ അറബിയ എന്നുള്ളതും വേണമെങ്കിൽ എനിക്ക് അൽ അറബിയ എന്നുള്ളത് കൊടുക്കാം അൽ അറബിയ ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് കൊടുക്കാൻ വേണ്ടി ഓക്കെ മാർക്ക് ആൾ കൊടുത്തു ഇനി ഒന്നുള്ളത് അത് കഴിഞ്ഞ് ഞാനിവിടെ പറഞ്ഞു ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാം ഇറ്റലി എന്നുള്ളത് ഞാൻ കൊടുത്ത് ഇറ്റാലിയ എന്നുള്ളത് കൊടുത്ത് മാർക്കാള് കൊടുത്ത് മദീനത്ത് തൊറാബെൽസ് എന്ന് കൊടുത്തു അപ്പോൾ മാർക്കുകൾ കൊടുത്ത് ക്ലോസ് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കൊടുത്തു കഴിഞ്ഞു അതുപോലെ ഇനി വേണമെങ്കിൽ ആൾക്കാരെ വേറെ പേര് വേണമെങ്കിൽ ഇപ്പോൾ അബ്ദുള്ള എന്ന് കറക്റ്റ് വേണമെങ്കിൽ അബ്ദുള്ള എന്ന പേരിലുള്ള സെലക്ട് ചെയ്യുക മാർക്കുകൾ എവിടെയൊക്കെ അബ്ദുള്ള ഉണ്ടോ അതൊക്കെ വേണം ഇത്രയും കഴിഞ്ഞ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് ഇതിന് അവസാനത്തിൽ ഈ ഫയലിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് ഇടണം ഒരു ഉദാഹരണം അവിടെ അവസാനത്തിൽ കൊണ്ടുപോയി ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇടണം എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ചിഹ്നം വരും അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ബോധേണ്ടാവേണ്ട ആവശ്യമില്ല അത് നമുക്ക് കളയാൻ എളുപ്പമുണ്ട് അത് ലാസ്റ്റ് പറഞ്ഞു തരാം ഞാനിവിടെ ഇൻസേർട്ടിൽ പോയിട്ട് ഇൻസേർട്ട് ഇൻഡെക്സ് എന്ന് കൊടുക്കും അപ്പോൾ ഇൻസേർട്ട് ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് കാണാം കോളംസ് ടു വേണം രണ്ട് കോളമായിട്ട് കൊണ്ടുവരാം ഈ നമ്പറിങ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇത് ഒഴിവാക്കി കൊടുക്കുന്നതാണ് ബെറ്റർ ഈ ഒരു ഇത് കൊടുക്കുന്നത് പിന്നെ ഇൻഡെൻറ്റഡ് വേണം റണ്ണിന് കൊടുക്കണം റണ്ണിന് കൊടുത്താൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വരും കോളംസും ഒന്നിച്ച് വരും അറബിയിലായതുകൊണ്ട് നമ്മൾ അറബി എന്നുള്ളത് കൊടുത്തു ഓക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇൻസെർട്ട് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇപ്പോൾ വേണ്ടോ ഈ അസിഹാഫ എന്നുള്ളത് ഏതൊക്കെ പദത്തിൽ വന്നു എവിടെയൊക്കെ വന്നു എന്നുള്ളത് കാണാൻ പറ്റും ഞാനിവിടെ ഇതിന് റൈറ്റ് ടു ലെഫ്റ്റിൽ ആക്കിയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇതും കൊടുത്തു എന്നതിന് ശേഷം ഇപ്പോൾ കണ്ടോ ഇത്രയും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് എൻട്രി വരുമ്പോൾ ഈ ഒരു ചിഹ്നം വരും ഈ ചിഹ്നത്തിൽ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിഹ്നം പോകും അപ്പോൾ മാർക്ക് എൻട്രി പോയി ഈ അസിഹാഫ എന്നുള്ളത് ഏതൊക്കെ പേജിൽ വന്നിട്ടുണ്ട് തിബ എന്നുള്ള പേജ് ഏതൊക്കെ അല്ല അറബി ഏതൊക്കെ പേജിൽ ഇറ്റാലിയ എന്നൊക്കെ എവിടെയൊക്കെ തൊറാബെൽസ് എവിടെയൊക്കെ വന്നു അബ്ദുള്ള എന്നുള്ളത് എവിടെയൊക്കെ വന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് കിട്ടി ഇതിന് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനാണ് സാധാരണ നമ്മൾ റെഫറൻസിൽ ക്രോസ് റെഫറൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഈ മജല്ലകളുടെ പേരിൽ ഞാനിവിടെ
കേരള എന്നുള്ളതും കൂടി കൊടുക്കണം. ഇതും കൂടി എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യണം എന്ന് കൂട്ടുക. അപ്പോൾ മാർക്ക് എൻട്രി കൊടുക്കുക. മാർക്ക് എൻട്രി കൊടുത്തിട്ട് മാർക്ക് ആൾ കൊടുത്തു, കേരള എന്നുള്ളത് കൊടുത്തു, ക്ലോസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. ഈ ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ അപ്ഡേറ്റ് ഇൻഡെക്സ് കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റ് ഇൻഡെക്സ് കൊടുക്കുമ്പോൾ കേരള എന്നും കൂടെ അതിലേക്ക് കയറി വന്നു. കണ്ടോ, കേരള കയറി വന്നു. 13-ാമത്തെ പേജിലുണ്ട്. അബ്ദുള്ള എന്നുള്ളത് ഇവിടേക്ക് മാറി വന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ റെഫറൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതോറിറ്റി അത്ര നിർബന്ധമല്ലാത്ത, നമ്മളായിട്ട് അത്ര ബന്ധമല്ലാത്തൊരു സാധനമായതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. അസ്സലാമു അലൈക്കും.